സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കുരിശ് നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം, അത് നമ്മളുടെ രക്ഷയുടെ അടയാളവും യേശുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളവുമാണ്. കുരിശിൽ മരിച്ച് ലോകം മുഴുവനും രക്ഷ പ്രദാനം ചെയ്തവനാണ് യേശു ക്രിസ്തു. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ മനുഷ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിക്കുവാനായിട്ടാണ്. അപ്പോൾ ആ കുരിശിന് തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ആ കുരിശിനെ അപമാനിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമുക്കറിയാം. സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കുരിശ് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, കുരിശൊരു പ്രതീകമാണ്. സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, സ്വയം പരിത്യാഗത്തിൻ്റെ അടയാളമായിട്ടാണ് കുരിശിനെ എല്ലാവരും കാണുക. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കുരിശിനെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ആ കുരിശെന്ന ആ പ്രതീകത്തെ ഒത്തിരിയേറെ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും കുരിശിലെ സഹനത്തിന്, ആ കുരിശു മരണത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഓരോ മനുഷ്യ വ്യക്തിയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സഹനത്തിന് വലിയ അർത്ഥമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്കു വേണ്ടി, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും തൻ്റെ സഹോദരങ്ങൾക്കു വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്യുമ്പോൾ അത് കുരിശിലെ യേശുവിനെ അനുകരിക്കുകയാണ്, അനുഗമിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കുരിശിനെ ബഹുമാനിക്കാം, ആദരിക്കാം. ഈശോ കുരിശിലൂടെ നമുക്ക് നൽകിയ രക്ഷയെ നമുക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ കുരിശ് നൽകുന്ന വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിക്കുവാൻ, ത്യാഗം ചെയ്യാനുള്ള വലിയ വിശാലമായ ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുരിശിൽ മരിച്ചവനെ, കുരിശാലെ വിജയം വാരിച്ചവനെ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിൻ്റെ വഴിയെ വാരുന്നു ഞങ്ങൾ. മരണത്തിനായി വീതിച്ചു കരയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ, അപരാധിയായി വിധിച്ചു കന്മാഷം കലരാത്ത കർത്താവിനെ. കുരിശു ചുമന്നിടുന്നു ലോകത്തിൽ വിനകൾ ചുമന്നിടുന്നു, നീങ്ങുന്നു ദിവ്യനാഥൻ ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും പേരുവഴി. ലോകപാപങ്ങളാണങ്ങേ
മുഴഞ്ഞു നാഥന്റെ തിരുമേ താളർന്നാലഞ്ഞു കുരിശുമായി മൂന്നാമതും കുഴിയിൽ വീഴുന്നു ദേവപുത്രൻ. കാൽവരി മലയിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉയർത്തപ്പെട്ട മരക്കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന നസ്രായക്കാരനായ ഒരു 33-കാരൻ കൊടും കുറ്റവാളികൾക്ക് നൽകുന്ന ശിക്ഷയുടെ അടയാളമായിരുന്ന കുരിശിനെ ആ കുരിശിൽ നിന്നും അവൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളിയാൽ ആ കുരിശിനെ അവൻ വിശുദ്ധ കുരിശാക്കി മഹത്വപൂർണമാക്കി. ഇന്നും ജീവിതത്തിൽ ഈ വിശുദ്ധ കുരിശിനെ ആരെല്ലാം തങ്ങളുടെ നെഞ്ചോട് ചേർക്കുന്നുവോ അവർക്കെല്ലാം യേശുവിൻ്റെ കുരിശ് പൊരിവെയിലിൽ അഭയമാണ്, രക്ഷയുടെ സങ്കേതമാണ്. KCYM പേരാവൂർ ഫൊറോനയിലെ യുവ സുഹൃത്തുക്കൾ ഒന്നിച്ച് ചേർന്ന് ഇറക്കിയിരിക്കുന്ന കുരിശിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തെയും മഹത്വപൂർണമാക്കുന്നു.